രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം മാറി. വി ഡി സതീശനാണ് വന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പലതരത്തിലും രമേശ് ചെന്നിത്തല പൊരുതി നോക്കിയെങ്കിലും പലയിടങ്ങളിലും പരാജയം സംഭവിച്ചു. അതൊരു തരം അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയമായിരുന്നു എന്നൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും പരക്കെ പരാതി ഉയർന്നു. അതങ്ങനെ ആയിരുന്നു എന്നുള്ളത് വ്യക്തവുമാണ്. നമ്മുടെ പെരുന്നയിലെ പോപ്പ് തന്നെ പിന്നീട് പറയുകയുണ്ടായി, ഒരു യൂസ്ലെസ് പ്രതിപക്ഷ നേതാവ്, വേണ്ടത്ര ഉയരാൻ കഴിയാതെ പോയ ചെന്നിത്തല നായർ എന്നെല്ലാം പറഞ്ഞ് ആ നായര് പെരുന്നയിലെ പോപ്പ് വേണ്ടവണ്ണം പരിഹസിച്ചത് ഇപ്പോഴും പലരുടെ മനസ്സിലും ചെന്നിത്തല നായരുടെ മനസ്സിലും അങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പിന്നീട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുമ്പോൾ പലരും ധരിച്ചത് ഇവിടെ എന്തൊക്കെയോ നടക്കും എന്നാണ്. യഥാർത്ഥത്തിൽ എന്ത് നടന്നു? വർഷം ഏതാണ്ട് ഒന്നര പിന്നിടുകയാണ്. ഇവിടെ ഒരു പുണ്ണാക്ക് സംഭവിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം. സംഭവിച്ചു, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന് ഒരു 10-34 ലക്ഷം രൂപയുള്ള ഒരു ഇന്നോവ ക്രിസ്റ്റ അങ്ങ് കൊടുത്തു. അത് നമ്മൾ എല്ലാവരും തന്നെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ അദ്ദേഹം വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. കോൺഗ്രസ്സുകാർ തന്നെ ഇതെല്ലാം കണ്ട് ഇളിഭരായി നിന്നു എന്നുള്ളതാണ്. അപ്പോഴേ ആരാണ് വിജയിച്ചത്? ഈ തുടർച്ചയായി പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന വി ഡി സതീശന് ഈ കേരളത്തിലെ ധനതത്വശാസ്ത്രത്തിൻ്റെ പ്രഗത്ഭനായ തോമസ് ഐസക്കിനോട് എതിരിടാൻ പറ്റിയ ഒരാൾ വി ഡി സതീശനെ ഉള്ളൂ എന്നാണ് കേരളം മുഴുവൻ ധരിച്ചു വച്ചിരുന്നത്. അങ്ങനെ വി ഡി സതീശൻ തോമസ് ഐസക്കുമായിട്ട് ഓരോ ബജറ്റ് അവതരണത്തിന് ശേഷവും ഓരോ ഏറ്റുമുട്ടലും ഒക്കെ ആയിരുന്നു. പക്ഷേ കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ, ഇപ്പോൾ അതായത് സ്വപ്ന സുരേഷ് നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഈ ഒരു കാര്യത്തെ പിടിച്ചുകൊണ്ടെങ്കിലും അതൊരു ജനകീയ പ്രക്ഷോഭം എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഈ പ്രതിപക്ഷ നേതാവിന് സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ വന്നു. സുധാകരനും വി ഡി സതീശനും കൂടി കോൺഗ്രസ് പാർട്ടിയെ ഒന്ന് പുനർജീവിപ്പിക്കും, ഇവിടെ അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചു. ഇപ്പം 2021 ആണല്ലോ അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ തൃക്കാക്കരയിലെ ഉമാ തോമസിൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചത് എല്ലാവരും വിചാരിച്ചു കോൺഗ്രസ്സുകാരുടെ, അതായത് വി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും മികച്ച പ്രകടനം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അതൊന്നും അല്ല ഇവിടെ സംഭവിച്ചത്. കേരളയിൽ വിവാദം അങ്ങനെ കത്തിക്കയറിക്കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ജനവികാരമാണ് അവിടെ പ്രതിഫലിച്ചത്. പ്രത്യേകിച്ച് ഈ പിണറായിയുടെ ഇരട്ടചങ്കൻ്റെ ഹുങ്കുമാണ് അവിടെ കണ്ടത്. അല്ലാതെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് മട്ടന്നൂർ നഗരസഭയിലെ ഈ സി പി എമ്മിൻ്റെ പല സീറ്റുകളും കോൺഗ്രസ്സുകാർ പിടിച്ചടക്കുകയുണ്ടായി. അവിടെയൊക്കെ ഉണ്ടായ വിജയം ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിജയം ഒന്നുമല്ല, ഇത് പിണറായിക്കെതിരെ ജനങ്ങൾ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു തിരിച്ചടി നൽകിയതാണ്. അല്ലാതെ വി ഡി സതീശൻ എന്ന പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവോ കെ സുധാകരൻ എന്ന പ്രഗത്ഭനായ കെ പി സി സി അധ്യക്ഷനോ കണ്ടുകൊണ്ടൊന്നും അല്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ്, ഏതെങ്കിലും തരത്തിൽ ഇവിടെ പ്രതിപക്ഷം ഒരു സമരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അവിടെ ഇവിടെയും യൂത്ത് കോൺഗ്രസ്സിലെ ചില പയ്യന്മാർ നമ്മുടെ മുഖ്യനെതിരെ കരിങ്കൊടി കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
ഇവരെ പലരെയും പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനകത്ത് ഇട്ടേക്കുകയാണ്. എന്നാൽ നേരെ ജവേ അവിടെ പോയി ഒരു ഏതെങ്കിലും ഒരു സ്റ്റേഷൻ്റെ അവിടെ പോയി ഇരിക്കാനുള്ള ഒരു തൻ്റെടം ഈ വി ഡി സതീശൻ കാണിച്ചിട്ടുണ്ടോ? എൻ്റെ പിള്ളേരെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറയാനായിട്ടൊന്നും വി ഡി സതീശന് സാധിച്ചിട്ടില്ല. പലയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പോലീസുകാരുടെ നിന്നും തല്ലു വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഇവർ രംഗത്ത് വന്നിട്ടുണ്ടോ? ഈ ബജറ്റ് അവതരണത്തിന് ശേഷം എന്താണ് കണ്ടത്? ബാലഗോപാലിൻ്റെ ബജറ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നിയമസഭയിലെ സമ്മേളനകാലത്ത് നാലു പേരുടെ സത്യാഗ്രഹം. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സമരം ചെയ്യരുതെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. നിയമസഭയ്ക്ക് ആ കവാടത്തിന് അവിടെയാണെങ്കിൽ സമരം നടന്നതെന്നുണ്ടെങ്കിൽ ആ സമരം പുറത്തേക്കിറക്കണമായിരുന്നു, നിയമസഭാ ഗേറ്റ് കൊണ്ടുവരണമായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നേരെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ എത്തണമായിരുന്നു. ഇവിടെ കണ്ടത് എന്താ? നിയമസഭാ സമ്മേളനം കഴിഞ്ഞപ്പോൾ അവിടെ സമരം ചെയ്തവരും സത്യാഗ്രഹം ഇരുന്നവരും പായം തെറുത്ത് കെട്ടിപ്പോയി. രണ്ട് ദിവസം രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റ്. സഭയ്ക്ക് പുറത്തും ഞങ്ങൾ സമരം തുടരുമെന്ന് പറഞ്ഞു. എവിടെ സമരം നടത്തി? വെറും പത്രസമ്മേളനം മാത്രം നടത്തിക്കൊണ്ടിരുന്നു. കുറച്ച് ചെറുപ്പക്കാരുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിലെന്നൊക്കെ പറഞ്ഞ് വെറും വാചക കസർത്ത് മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ്? ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകളിടും. ഇതല്ലാതെ എന്ത് സമരമാണ് നടത്തുന്നത്? ഒരു ജനകീയ സമരം നടത്തി ഈ പിണറായി വിജയനെതിരെ കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് തൊലി ഉരിച്ച് നിർത്താൻ കിട്ടിയ അവസരം കോൺഗ്രസ്സുകാർ വിനിയോഗിച്ചോ? ഇവർക്ക് യഥാർത്ഥത്തിൽ ഉളുപ്പില്ലാത്തവരായി തീർന്നു. നിങ്ങൾ പോയല്ലോ ത്രിപുരയിൽ ഇവിടെ CPM ഒത്തുചേർന്ന് നിൽക്കാനായിട്ട്. ഇനിയിപ്പോൾ അധികം വൈകാതെ നിങ്ങൾക്ക് ഇവിടെയും CPM ഒത്തുചേർന്ന് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. കേരളം ഒഴികെ ബാക്കി എല്ലായിടങ്ങളിലും അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. നിങ്ങൾക്കിവിടെ നേരെ വണ്ണം ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പോലും ഇരിക്കാൻ നിങ്ങൾ യോഗ്യരല്ല. അങ്ങനെയുള്ള നിങ്ങളെ ഏത് തരത്തിൽ ജനം പിണറായി വിജയനെ വെറുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ അവരെ പിന്നീട് ഭരണത്തിലേക്ക് അവരോധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെ അങ്ങനെ അവരോധിക്കാൻ കൊള്ളില്ല എന്നുള്ളതും ജനം മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് യാതൊരു ഉളുപ്പുമില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി പണ്ടേ ഇത്തരത്തിൽ എല്ലാ തരത്തിലും പിന്നെ ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് വരാൻ കൊള്ളരുതാത്തവരാണ്. ഇപ്പോൾ ഒന്നുകൂടി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. കഴിവുകെട്ട ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനമാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പെരുന്നയിലെ പോപ്പ് എവിടെ? ചെന്നിത്തല നായർ എന്തെല്ലാം പറഞ്ഞു. പിന്നെ വി ഡി സതീശൻ പിന്നെ പെരുന്നയിലെ പോപ്പിൻ്റെ അടുക്കൽ പോയി കാല് പിടിക്കാനും കാല് കഴുകാനും പാദം തൊട്ട് നമസ്കരിക്കാനും ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് പെരുന്നയിലെ പോപ്പ് പിന്നെ അധികം ഒന്നും പറയുന്നുമില്ല. എന്തായാലും പെരുന്നയിലെ പോപ്പ് പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾ തീർച്ചപ്പെടുത്തി നിങ്ങൾ നല്ല പ്രതിപക്ഷ നേതൃസ്ഥാനം അല്ല എന്ന്. അങ്ങനെയുള്ള നിങ്ങളെ ഒരിക്കലും ഭാവിയിലൊരു ഭരണം പോലും ഏൽപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ പ്രാപ്തരല്ല എന്നാണ് ഇപ്പോൾ കേരളത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.